പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജിൽ 7.88 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കും കാന്റീൻ കെട്ടിടവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കോളേജിന്റെ നാക് ഗ്രേഡ് നേട്ടവും മന്ത്രി പ്രഖ്യാപിച്ചു. നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ നവവൈജ്ഞാനിക കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയമെന്ന് മന്ത്രി പറഞ്ഞു. 4 പതിറ്റാണ്ടിലേറെയായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശിരസുയർത്തി നിൽക്കുകയാണ് പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജ്. ജില്ലയിലെ തന്നെ മികച്ച സർക്കാർ കലാലയമായി ഉയർന്നു PTM ഗവൺമെന്റ് കോളേജ്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7.88 കോടി രൂപ ചെലവഴിച്ച് 3 നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോടെ കോളേജിൽ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. കൂടുതൽ സൗകര്യങ്ങളോടെയുള്ള കാന്റീൻ കെട്ടിടവും നിർമ്മിച്ചു. അക്കാദമിക് ബ്ലോക്കും കാന്റീൻ കെട്ടിടവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ദേശീയ ഗുണനിലവാര ഏജൻസിയായ നാക്കിന്റെ പരിശോധനകളുടെ ഫലമായി കോളേജിന് ലഭിച്ച ഗ്രേഡും മന്ത്രി പ്രഖ്യാപിച്ചു. നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ നവവൈജ്ഞാനിക സമൂഹമായി മാറ്റുക എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണെന്ന് ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. അന്തർദേശീയ നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് തൊഴിലധിഷ്ഠിതമായ കോഴ്സുകൾ കൂടി ഊന്നൽ നൽകുവാനും ഗവേഷണ മേഖലയെ ത്വരിതപ്പെടുത്തുവാനുമാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി സ്കിൽ ഡെവലപ്മെന്റിൽ അധിഷ്ഠിതമായ പുതിയ കോഴ്സുകളാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പെരിന്തൽമണ്ണ കോളേജിൽ ഒരു NCC യൂണിറ്റ് അനുവദിക്കുന്ന കാര്യം മന്ത്രി സൂചിപ്പിച്ചു. കോളേജിന്റെ വികസനത്തിന് നജീബ് കാന്തപുരം MLA ആവശ്യപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുമെന്നും മന്ത്രി അറിയിച്ചു. നജീബ് കാന്തപുരം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥി അധ്യാപക പ്രതിനിധികൾ മന്ത്രിക്കും MLAക്കും നിവേദനം നൽകി. അക്കാദമിക് ബ്ലോക്ക് നിർമ്മാണം നടത്തിയ മാളിയക്കൽ കൺസ്ട്രക്ഷൻ പ്രതിനിധിക്ക് മന്ത്രി ഉപഹാരം കൈമാറി. നഗരസഭാ ചെയർമാൻ P ഷാജി, PTA വൈസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ, പ്രിൻസിപ്പാൾ ഡോക്ടർ K ഹംസ, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ അഫ്സൽ ജമാൽ, അലുമിനി പ്രസിഡന്റ് അബ്ദുൽ കരീം IPS, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ E രാജേഷ്, V ബാബുരാജ്, AK നാസർ, സ്വാഗത സംഘം ജനറൽ കൺവീനർ P സുശാന്ത്, വിഷ്ണു CT തുടങ്ങിയവർ സംസാരിച്ചു. 2015 നാക്കിന്റെ ഒന്നാംഘട്ട പരിശോധനയിൽ PTM ഗവൺമെന്റ് കോളേജിന് B ഗ്രേഡ് ലഭിച്ചിരുന്നു. 2013 ഏപ്രിൽ മാസത്തിൽ നടന്ന രണ്ടാംഘട്ട പരിശോധനയിൽ നിലവാരം A ഗ്രേഡിലേക്ക് ഉയർത്താൻ സാധിച്ചു. 2015 ശേഷം കോളേജിൽ പശ്ചാത്തല സൗകര്യങ്ങളിൽ ഉണ്ടായ വികസനം എടുത്തു പറയേണ്ടതാണ്. സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള വികസന കാഴ്ചപ്പാട് കോളേജിന് നേട്ടമായി. ഇതിൽ പ്രധാനമാണ് പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം. 3 കോടി രൂപ ചെലവിൽ പുതിയ അക്കാദമിക് ബ്ലോക്കിന് ചുറ്റുമതിൽ നിർമ്മിക്കും. ഭൗതിക സൗകര്യങ്ങളുടെ വളർച്ചയോടൊപ്പം അക്കാദമിക രംഗത്തും കോളേജ് വലിയ നേട്ടങ്ങൾ കൈവരിച്ചു. ഡിഗ്രി, PG തലങ്ങളിൽ ഇനി പുതിയ കോഴ്സുകളാണ് കോളേജിന് വേണ്ടത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.